നമസ്കാരം ദി കേബിളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷപ്പിന്റെ വിളിയില്ലാത്ത ലോകം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് നടക്കാൻ പാടാണ് ജലം പോലെ തന്നെ ജീവന്റെ ആധാരം തന്നെയാണ് ആഹാരവും ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിഷപ്പാണെന്നത് ഏറ്റവും വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന സ്ഥലത്തു നിന്നും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു അതേസമയം വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നു എന്ന ബൈബിളിലെ വാക്യം വളരെ അർത്ഥവത്ത് അന്നത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഭഗവത്ഗീതയും ഉപനിഷത്തുകളും മനുസ്മൃതിയും എല്ലാം പറയുന്നതും ഇതൊക്കെ തന്നെ പക്ഷേ ഇന്നും പലർക്കും ഒരു നേരത്തെ അന്നം കിട്ടാക്കനിയാണ് അന്നാത് ഭവന്തി ഭൂതാനി എന്ന ഭഗവത്ഗീതയും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ലോകത്തെ തന്നെ ഊട്ടിയ ഒരുപാട് ഉദാത്തമായ മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട് വിശക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന സന്ദേശവുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബി തുടക്കമിട്ട റംസാൻ നോമ്പ് സഹജീവിയുടെ വിശപ്പ് എന്താണെന്ന് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതാണ് അതിനുള്ള പ്രതിവിധിയായി അവരുടെ വിശപ്പകറ്റാൻ സക്കാത്ത് നടത്തിയും വഴികാട്ടിയ ഒരു ചരിത്രം അവിടെയുമുണ്ട് അതേസമയം ലോകത്തെ 82 കോടിയിലധികം ജനങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞ വയറുമായി ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നു എന്ന സത്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകഭക്ഷ്യദിനത്തിൽ നമ്മൾ ഇതുതന്നെയാണ് ഓർമ്മിക്കേണ്ടതും വളരുക പോഷിപ്പിക്കുക ഒരുമിച്ച് നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ ലോകഭക്ഷ്യദിന പ്രമേയവും ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കാനായി യത്നിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോകഭക്ഷ്യ പദ്ധതി ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുമ്പോൾ ഈ ദിനത്തിൻ്റെ പ്രസക്തിയും ഇരട്ടിയാവുകയാണ് സംഘർഷങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ മേഖലകളിൽ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള ശ്രമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ വർഷം 88 രാജ്യങ്ങളിലെ 10 കോടി ജനങ്ങൾക്കാണ് UN വേൾഡ് ഫുഡ് പ്രോഗ്രാം അന്നദാതാക്കളായത് യുദ്ധങ്ങളിൽ വിശപ്പിനെ ആയുധമാക്കി ഉപയോഗിക്കുന്നത് തടയുന്നതിൽ നിർണായക പങ്കാണ് ലോകഭക്ഷ്യ പദ്ധതി വഹിക്കുന്നതും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈയൊരു സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് കോവിഡിന് വാക്സിൻ കണ്ടെത്തും വരെ ഭക്ഷണമാണ് ഏറ്റവും വലിയ വാക്സിനെന്നാണ് നൊബേൽ സമിതി പറഞ്ഞത് എന്നത് നമ്മൾ മറക്കരുത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൊറോണ വൈറസിനേക്കാൾ അതിവേഗമാണ് ലോകരാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ വിശപ്പ് എന്ന വൈറസ് വ്യാപിക്കുന്നത് എന്ന നഗ്നസത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ ലോകത്ത് 9-ൽ 1 പട്ടിണി കിടക്കുന്നുണ്ട് എന്നതാണ് കണക്ക് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നായി പട്ടിണി മാറ്റുക എന്നൊരു ആശയം വന്നതും 2030 ലോകത്തു നിന്നും പട്ടിണി പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ 2012 ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്നത്തെ സെക്രട്ടറി ജനറൽ ബാൻ കിമൂൺ ആവിഷ്കരിച്ച പദ്ധതിയാണ് സീറോ ഹംഗർ ചലഞ്ച് പദ്ധതി ശിശുമരണ നിരക്ക് ശിശുക്കളുടെ വളർച്ചാ മുരടിപ്പ് ആഹാരക്കുറവ് തുടങ്ങിയവ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആഗോള പട്ടിണി സൂചികയിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന 45 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യവുമുണ്ട് ഭക്ഷ്യസുരക്ഷയോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പോഷകാഹാര ലഭ്യതയും പോഷകാഹാര ബോധവൽക്കരണത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ വർഷവും ദേശീയ പോഷണ മാസമായി ആചരിക്കുന്നുമുണ്ട് ഏതായാലും ആചരണങ്ങൾക്കൊപ്പം തന്നെ പട്ടിണി മാറ്റുക എന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കൂടി ഓരോ ലോകരാജ്യങ്ങളും സജീവമായി ഇടപെടേണ്ട സമയമാണ് പ്രത്യേകിച്ചും ഈ കോവിഡിനൊടുവിൽ ഭക്ഷ്യ സുരക്ഷ അല്ലെങ്കിൽ ഭക്ഷ്യവിതരണം ഭക്ഷ്യസ്വയം പര്യാപ്തത ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഗൗരവമായി ഉയർന്നു വന്നേക്കും എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ